Hello friends, welcome to Travel Along Dutch. Yeah, we have a video in Mahi In Kerala. Mahi is a walkway. Mahi is a walkway. We have a walkway. Mahi, Pinna Podichiri, Karakal, there was a long in Aligur Cherna, Alpazambatale, Frenjil in the Arikas on the Nigitan. In the Temple of the Varsona, Mahi, Frenjari by each other. The Namakan Alpatir is on the Nigitan, EU representation Podichiri, and the name French Sarkandi Gilardu. Above Ladatum, a little prolonged with another session, either India Pagamai, Aligi, Podichiri, the Pagamai, the chairman. ഇവിടെ സെന്റ് തെരേസസ് ഒരു പള്ളിയുണ്ട് വളരെ ഫേമസ് ആണ് ബാക്കി കേരളത്തിലെ തന്നെയാണെങ്കിലും മലയാളം കൂടുതലായിട്ട് ഒരു സംസാരിക്കുന്ന ഭാഷ പക്ഷെ പോലീസും കാര്യങ്ങളൊക്കെ പോണ്ടിച്ചേരിയുടെ കൺട്രോളിലാണ് അത് മാത്രമല്ല ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെട്രോളിന് ഇപ്പം നമ്മുടെ നാട്ടിൽ 12 രൂപ വ്യത്യാസമുണ്ട് ഡീസലിന് 11 രൂപ 50 പൈസ വ്യത്യാസമുണ്ട് അതേപോലെ തന്നെ മദ്യം പിന്നെ നമ്മളുടെ നിത്യോപയോഗ സാധനങ്ങൾ ഇപ്പോൾ വാഷ് ബേസിന് ആണെങ്കിൽ ഫിറ്റിങ്സ് ആണെങ്കിലും ടാങ്ക് എല്ലാവരും ടാക്സ് ഡിഫറൻസ് നന്നായിട്ട് ഇവിടെ ഉണ്ട് അപ്പോൾ മാഹിയിൽ നമ്മൾ നേരത്തെ പറയപ്പെടുന്നത് മയ്യഴി എന്ന് പറയുന്നത് മാഹി പുഴയുണ്ട് മയ്യഴി എന്ന് പറയുമ്പോൾ നമുക്കിതിൻ്റെയും അതിൽ ഒരുപാട് നമുക്കിവിടെ താമസിച്ച് പോയ ഇവിടെ നമ്മൾക്ക് പാദമുദ്ര പതിപ്പിച്ച് പോയിരുന്ന ഫ്രഞ്ച് കലാകാരന്മാരുടെയൊക്കെ ഒരു അവശേഷം അവിടെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ കണ്ണൂർക്ക് പോകുമ്പോൾ മാഹി പുഴക്ക് ഇപ്പുറമുള്ള ഈ 9 കിലോമീറ്ററാണ് മാഹി എന്ന് പറയുന്നത് പിന്നെ അതുപോലെ ചൊക്ലിയുണ്ട് ചൊക്ലിയും ഈ പറഞ്ഞ മാഹിയുടെ ഭാഗം തന്നെയാണ് അപ്പോൾ ഇത് വളരെ നന്നായിട്ട് അവർ ഇവിടെ ഒരു വാക്ക്വേ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ രാവിലെ അവിടെ നടക്കുന്നത് ഞാൻ ചെന്ന ദിവസം ശരിക്കും യോഗ രേഖയായിരുന്നു അപ്പോൾ യോഗയെ അനുബന്ധിച്ചുള്ള ഒരുപാട് അനുസ്മരണങ്ങളും ഗ്യാതറിങ് നടന്നിരുന്നു അതേപോലെ തന്നെ മാഹിയിൽ ഈ അടുത്ത 54 നടന്ന ഈ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി നടത്തിയ സമരത്തിലും അതിനോടനുബന്ധിച്ച് ആൾക്കാർ ജീവൻ ബലിയായതും ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ അവർ പടയാളികളുടെ മാർച്ച് പാസ്റ്റും ഇതെല്ലാം തന്നെ വളരെ വളരെ നല്ല രീതിയിൽ അത് ഒരു ചരിത്രകാരൻ്റെ രീതിയിൽ അത് അവരവിടെ ആലിംഗനം ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഒരേ ഒരു സൈഡിൽ നിന്ന് വായിച്ചുകൊണ്ടെങ്കിൽ മാഹിയുടെ ചരിത്രവും അതിൻ്റെ സ്വാതന്ത്ര്യവും അതിൻ്റെ വേണ്ടി നല്ല സംഘർഷങ്ങളും ആരൊക്കെ അതിന് ബലി കൊടുത്തു ഇതെല്ലാം അതിൻ്റെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇതാണ് അവിടുത്തെ കാണുന്ന ഒരു എതിർവശത്തുള്ള കാഴ്ചയാണ് വളരെ മനോഹരമാണ് പ്രത്യേകിച്ച് രാവിലെകൾ പിന്നെ വൈകുന്നേരമാണെങ്കിൽ മാഹി വളരെ കളർഫുള്ളാണ് കാരണം ഒരുപാട് ഫുഡിൻ്റെ ബിരിയാണി ആണെങ്കിലും മന്തി ആണെങ്കിലും അതേപോലെ തന്നെ ട്രഡീഷണൽ ഫുഡിൻ്റെ ഒരുപാട് കടകളുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ മാഹിയിലെ കൂടുതൽ ആൾക്കാർ വരുന്നതെന്ന് വെച്ചാൽ അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല വെള്ളിയാഴ്ച ശനിയാഴ്ച ആൾക്കാർ വന്ന് റൂം എടുക്കുന്നു ബേസിക് അട്രാക്ഷൻ മദ്യത്തിൻ്റെ വില കുറവ് തന്നെയാണ് നമ്മുടെ കേരളത്തിലൊരു വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ഒരു പകുതിയിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു 1/3 വില അവിടെ ഉള്ളൂ ഈ കാണുന്നതാണ് മാഹിയിൽ നടന്നു എന്ന് പറയുന്നതും മാഹിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന കഥയുടെ ചരിത്രാവിഷ്കരണമാണ് ഈ കാണുന്നത് ആണ് മാഹിയുടെ ജനങ്ങൾ ഫ്രാൻസിൽ നിന്ന് മോചനം കിട്ടുന്നത് ഫ്രാൻസ് ഈ പോണ്ടിച്ചേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോണ്ടിച്ചേരി സ്റ്റേറ്റിനോട് അത് ചേർത്ത് വെച്ചിട്ട് ഇന്ത്യയിൽ നിന്ന് വിടുന്നത് 250 വർഷമാണ് അവർ നമ്മൾ ഭരിച്ചത് അതിലൊരു 120 വർഷം മുമ്പ് അല്ലെങ്കിൽ 130 വർഷം മുമ്പ് ഡച്ചുകാർ ഇന്ത്യ വിട്ടു പോയിരുന്നു അപ്പോൾ ഒരിക്കലെങ്കിലും നമ്മൾ മാഹിയിൽ താമസിക്കേണ്ടത് മാഹി അറിഞ്ഞിരിക്കേണ്ടതാണ് അത് മാത്രമല്ല നമ്മുടെ മലയാളി കേരളത്തിലാണ് കേരളത്തിൻ്റെ ഭാഷ മലയാളമാണ് സംസാരിക്കുന്നത് പക്ഷേ വ്യത്യസ്തമായ ഒരു രീതികളാണ് അവിടെ ഉള്ളത് രീതികളെന്ന് വെച്ചാൽ ബേസിക്കലി ഈ ടാക്സ് ഡിഫറൻസ് അതേപോലെ തന്നെ വേറെ ഒരു ഭരിക്കുന്ന പോലീസ് വേറെയാണ് പോലീസിൻ്റെ വേഷവിധാനം വേറെയാണ് എന്നാൽ ആൾക്കാരെല്ലാവരും തന്നെ മലയാളികളുമാണ് അപ്പോൾ ഇന്ത്യക്കൊണ്ട് ഇന്ത്യയിൽ തന്നെ അധികം സംസ്ഥാനങ്ങൾ ഇങ്ങനെ ഇല്ലെന്ന് പറഞ്ഞിട്ട് സംസ്ഥാനത്തിൻ്റെ ചെറിയൊരു ഭാഗം വേറൊരു
ഗവൺമെൻറ് ഭരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ കാണാൻ വേണ്ടിയുള്ളത് മാഹിക്ക് ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം തേടി പോകുന്ന ഗ്രാമങ്ങളിലോട്ട് പോകേണ്ടി വരും. എന്നാൽ പിന്നെ മുകുന്ദൻ്റെ നോവലിലൂടെ പറഞ്ഞ് മാഹി പിന്നെ മാഹിയിലെ സായിപ്പന്മാരെ താമസിച്ചിരുന്നു. നമ്മുടെ സിനിമകൾ അതിൻ്റെ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. രഘുവരനും അത് ശ്രീ വിജയകാന്തി സിനിമകളെല്ലാം മാഹി ബേസ്ഡായിരുന്നു. അതൊരു ചരിത്രം ഉറങ്ങുന്നൊരു സ്ഥലവും കൂടിയാണ് മാഹി എന്ന് പറയുമ്പോൾ. ശരിക്കും മയ്യേരി എന്നാണ് എൻ്റെ പേര്. അത് പിന്നെ ഫ്രഞ്ചുകാർ വന്ന ശേഷമാണ് പറഞ്ഞ് പറഞ്ഞ് അത് മാഹിയായിട്ട് മാറിയത്. ഇന്നും അവർക്കെല്ലാവർക്കും ഫ്രഞ്ചിൻ്റെ ഓർമ്മകളും ഫ്രഞ്ച് രീതിയിലുള്ള കുറച്ച് കെട്ടിടങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു ചരിത്രത്തിൻ്റെ ഒരു അവശേഷിപ്പ് കൂടിയാണ്. അപ്പോൾ അത് ഇടയ്ക്ക് പോയി കാണുക എപ്പോഴെങ്കിലും. കാരണം നമ്മൾ തലശ്ശേരിയിൽ നിന്ന് കണ്ണൂർക്ക് പോകുന്ന വഴിയാണ് ഈ പറഞ്ഞ മാഹി. വേറെ പ്രത്യേകിച്ച് അവിടുത്തെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതൊക്കെ തന്നെയുള്ളൂ. പക്ഷെ ആ ഏരിയയിൽ നിന്ന് ആ ചരിത്രം ഉൾക്കൊണ്ടെന്ന് നമ്മളതെല്ലാം അനുഭവിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് വന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ പലയിടത്തും ബീച്ചുകൊണ്ട് ചേർന്ന് വോക്കുകയാണെങ്കിൽ ഇവിടെ വളരെ നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്ത് ആ ചരിത്രം മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ അവർ നന്നായിട്ട് പരിപാലിച്ച് പോകുന്നുണ്ട്. അത് തന്നെ നല്ലൊരു കാര്യമാണ്. ഒരു തലമുറക്ക് നടക്കാനും അതും അല്ലാത്ത ആൾക്കാർക്ക് ആ പാർക്കിൽ വന്നു കഴിഞ്ഞാൽ മാഹി എന്താണെന്ന് അറിയാനൊക്കെ ഒറ്റയടിക്ക് ഈ വാക്കിയെ കൂടി നടന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. ഏറ്റവും അടുത്ത എയർപോർട്ട് എന്ന് പറയുന്നത് കോഴിക്കോട് എയർപോർട്ടാണ്. റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ മാഹിയിൽ ട്രെയിൻ നിർത്തുന്നുണ്ട്. പക്ഷേ ചില ട്രെയിനൊന്നും നിർത്തില്ല. പിന്നെ അടുത്തുള്ളതെന്ന് വെച്ചാൽ 10 കിലോമീറ്റർ അപ്പുറമുള്ള വടകരയാണ്. വടകര കഴിഞ്ഞാൽ പിന്നെ വരുന്ന പയ്യോളി, അതിൻ്റെ പുറകിൽ കൊണ്ടോട്ടി, പിന്നെ കോഴിക്കോട്. ഇങ്ങോട്ട് പോകണമെങ്കിൽ തലശ്ശേരി, മാഹി, കണ്ണൂർ. ഇപ്പം കണ്ണൂർ എയർപോർട്ടാണെങ്കിലും മട്ടന്നൂരാണ്. വലിയ ദൂരമില്ല ഇവിടെ നിന്ന്. അപ്പോൾ നമ്മൾ കൊട്ടിയമൊക്കെ പോകുന്ന വഴി ഇവിടെ കയറിയിട്ട് പോകാമെന്നാണ്. ഇവിടെ താമസിക്കുന്നതിനാണെങ്കിലും ഞാൻ താമസിച്ചപ്പോൾ 1200 നോൺ എ സിയും 1500 എ സിയും. വലിയ ശനി ഞാൻ തിരക്കുണ്ടാവും. ഈ വീക്കെൻഡ്സ് ചെലവഴിക്കാൻ ആൾക്കാർ വരുന്നുണ്ട്. അപ്പം ഈ ഫ്രഞ്ചിൻ്റെ ആ ഒരു കൾച്ചറും അവിടുത്തെ കാര്യങ്ങൾ അറിയണം ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ദിവസം വന്ന് താമസിക്കുക. വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാഹിയെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ വേറൊരു വീഡിയോ തിരിച്ചു വരുന്നതായിരിക്കും. നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിന് നന്ദി. അപ്പോൾ ഒരിക്കൽ കൂടി മാഹി പോകുമ്പോൾ മാഹിയിൽ കയറുക, ആ പള്ളി കാണുക, ഒരു അമ്പലമുണ്ട്. അതും ഫ്രഞ്ച് ഇതായിട്ട് ഫ്രഞ്ചിൻ്റെ യുദ്ധവും കാര്യങ്ങളായിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു. Bye.